വരുന്നത് ഓണ ലുക്കുമായിട്ടാണ്. അപ്പോൾ ഓണ ലുക്ക് അറിയുമ്പോൾ മേക്കപ്പോ അതുപോലെ സാരി ഉൾക്കലൊന്നും ഞാൻ കാര്യമായിട്ട് കാണിച്ചിട്ടില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നത് കൊണ്ട് അധികം മേക്കപ്പ് സാധനങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. എല്ലാ സാധനങ്ങളും വെച്ച് ഞാനൊന്ന് ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് ഞാൻ നമ്മൾ ഓണ ലുക്കിൽ എങ്ങനെയാണ് ഹിജാബ് യൂസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ബട്ടണും പ്രസ് ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ലുക്ക് ഇതാണ്. വെറുതെ സിമ്പിളായിട്ട് ഷാളിൻ്റെ രണ്ട് സൈഡും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ സ്കാർഫിൻ്റെ തുമ്പൊന്ന് ശരിയാക്കണം. അത് ഷാർപ്പായിട്ട് കിട്ടുക നമ്മൾ നോക്കണം. അതിന് ശേഷം രണ്ട് സൈഡിലേക്കും ഒരല്പം കയറ്റിയിട്ട് ഈ ഭാഗം എടുത്ത് ഇങ്ങോട്ട് ഇടുക. അതുപോലെ തന്നെ ഈ സൈഡ് എടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കഴുത്തൊന്നും കാണുന്നത് ഇപ്പം ട്രെൻഡല്ല. അതുകൊണ്ട് നമ്മൾ ഒരിത്തിരി വലിച്ച് അതുപോലെ തന്നെ ബാക്കിൽ നല്ല ടൈറ്റാക്കി ചെയ്ത് കൊടുക്കണം. ഇത് ചിലർക്ക് നമുക്ക് ചിലപ്പോൾ പിന്ന് വേണമെന്നുണ്ടാവും. അപ്പോൾ പിന്ന് യൂസ് ചെയ്യണമെന്നാണെങ്കിൽ ബാക്കിലൊന്ന് പിടിച്ച് ടക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലുക്ക്. എന്തെന്ന് വെച്ചാൽ ഈ കമ്മലൊക്കെ നമ്മൾ ഹിജാബ് എടുക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ലുക്കാണ്. ഇതിന് ഫസ്റ്റ് ലെയർ അങ്ങോട്ടിട്ട് രണ്ടാമത്തെ ലെയർ ഒന്ന് ചുരുട്ടിയിട്ട് ഈ സൈഡൊക്കെ ഒന്നിട്ട് കണ്ടില്ലേ. ഇപ്പം ഞാൻ നമുക്ക് ആ സംശയം വേണ്ട, ഹിജാബ് ഇട്ടാൽ കമ്മൽ കാണുമോ, നമ്മൾ എലഗൻ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള കമ്മലൊക്കെ വാങ്ങുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട. ഇതാണ് അപ്പോൾ തേർഡ് ലുക്ക്. ഇത് നമ്മൾ കുത്തുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബാക്കിലൊന്ന് ടക്കിങ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ താഴോട്ട് താഴോട്ട് വരില്ല. നമ്മൾ സാരി ചുറ്റുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഇത്ര ലെങ്ത്ത് തന്നെ മതി എന്നുള്ളത്. അപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ഓൺ ലുക്കൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിന് ഏറ്റവും മാച്ചായിട്ടുള്ള ഒരു കളറായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതൊക്കെ ഉണ്ടല്ലേ, ഇതേപോലത്തെ പീച്ച് കളറൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഈ തേർഡ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ ഇതാണ് ഫോർത്ത് ലുക്ക്. ഇതെന്താ വെച്ചാൽ നമ്മുടെ ഷാള് രണ്ടടിച്ചും മുന്നിലേക്ക് വരുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലെയേഴ്സ് ഒക്കെ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ സാധിക്കും. ഈ ലുക്കും നമുക്ക് സാരിയിലേക്ക് നല്ല മാച്ച് ആയിട്ടുണ്ട്. ഇതാണ് ഫിഫ്ത്ത് ലുക്ക്. നമ്മൾ വെറുതെ സിമ്പിളായിട്ട് ടബം കെട്ടി തന്നെ ഉള്ളൂ.